കൃപയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു പുതിയ ദിനത്തിൻ പാദകളിൽ പാപികൾ ഞങ്ങൾ ഇറങ്ങുന്നു വീണകളിൽ വീഴാത അഖിലേശ കൈകൾ പിടിച്ചു നടത്തണമേ കണ്ണുകൾ നിന്നിൽ ഉറപ്പിച്ചൻ ദിനകൃത്യങ്ങൾ തുടങ്ങുന്നേ വീഴാതെന്നെ നയിക്കണമേ വിജയാനുഗ്രഹമേ ഗണമേ മനുജകുലത്തിൻ പാലകനെ വിനയമുടങ്ങയെ വാഴ്ത്തുന്നു കൃപയും ശാന്തിയുമേ ഗണമേ പാപപ്പൊറുതിയും അരുളണമേ കനിവിൻ കൈകൾ ഉയർത്തണമേ കഥനമകറ്റി നയിക്കണമേ കരളിൽ കതിരു പരത്തണമേ വിധിയിൽ കരുണ കലർത്തണമേ നാഥാനിൻ സുവിശേഷത്തിൻ പാരമിടുങ്ങിയ പാദകളിൽ ധന്യഗണത്തിൻ കാൽപ്പാടിൽ തെറ്റാതിവരെ നയിക്കണമേ ദൈവപിതാവിൻ സ്നേഹമതും സുതനുടെ കൃപയും അനുഗ്രഹവും ദൈവാത്മാവിൻ പ്രീതിയുമേ വഴിയിൽ വിശുദ്ധി വിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രകാശം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ ആഗമനത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ ദിവ്യരഹസ്യത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണമേ മാലാഖമാരുടെ ഗണങ്ങളോടൊത്ത് അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ കൃതജ്ഞതാപൂർവം പാടിപ്പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സകലത്തിന്മേലും അധികാരമുള്ള സ്രഷ്ടാവും സൃഷ്ടികളുടെ സേവനം ആവശ്യമില്ലാത്തവനും തൻ്റെ ജ്ഞാനത്തിൽ ഭൗമികർക്കും മാലാഖമാർക്കും അപ്രാപ്യനും സകലത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിൽക്കും ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവേ നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ സന്തോഷപൂർവം അവിടുത്തെ ശുശ്രൂഷിക്കുവിൻ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ തിരുമുൻപിൽ പ്രവേശിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് അവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുവിൻ നാമല്ല അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നാം അവിടുത്തെ ജനവും മേച്ചിൽ സ്ഥലത്തെ അജനവുമാകുന്നു സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാകുന്നു അവിടുത്തെ കൃപയും വിശ്വസ്തതയും എന്നേക്കും നിലനിൽക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവേ നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവും സകലർക്കും പ്രകാശം നൽകുന്നവനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിൽക്കും അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു എന്റെ ശരണവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക ഇടർച്ചയുടെ കെണിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ ആവരണം ചെയ്യും തന്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നിനക്ക് അഭയം നൽകും അവിടുത്തെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ ഭീകരതയും
പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ മുഴങ്ങുന്ന ശബ്ദവും മധ്യാഹ്നത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റും നീ ഒട്ടും പേടിക്കേണ്ട. ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും, പതിനായിരങ്ങൾ നിന്റെ വലതുഭാഗത്തും, എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല. നീ അവരെല്ലാം കാണും, ദുഷ്ടർക്കുള്ള പ്രതിഫലം നീ ദർശിക്കും. നിന്റെ സങ്കേതം കർത്താവാകുന്നു, അത്യുന്നതൻ നിന്റെ കോട്ടയാകുന്നു. നിനക്ക് തിന്മയൊന്നും വരികയില്ല, ബാധ നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. വഴികളിൽ നിന്നെ സംരക്ഷിക്കാൻ അവിടുന്ന് തന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ മേൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. സർപ്പത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. സിംഹത്തെയും പെരുമാമിനെയും നീ ചവിട്ടി മെതിക്കും. എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. എന്നെ നാമം അറിഞ്ഞത് കൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും. എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവന്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും. ദീർഘായുസ് നൽകി അവനെ ഞാൻ തൃപ്തനാക്കും. രക്ഷിക്കാനുള്ള എന്റെ കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ. നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, മനുഷ്യവർഗത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അങ്ങ് ഞങ്ങളുടെ സങ്കേതവും ആശ്രയവുമാകുന്നു. അങ്ങിൽ അഭയം തേടുകയും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോജ്യമാകുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങേറ്റവും വലിയവനാകുന്നു. മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു, പ്രകാശം മേലങ്കിയായി അണിഞ്ഞിരിക്കുന്നു. കൂടാരത്തിന്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരിച്ചു നിർത്തി. വെള്ളത്തിന് മുകളിലായി തന്റെ മാളികകൾ നിർമ്മിച്ചു. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിച്ചു. അവിടുന്ന് തന്റെ ദൂതന്മാരെ അശരീരികളായും തന്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു. ഒരിക്കലും ഇളകാതിരിക്കാൻ ഭൂമിയെ അടിത്തറയിൽ ഉറപ്പിച്ചു. വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നും അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായി. ജലം ഭൂമിയെ മൂടാതിരിക്കാൻ അതിന് അതിരി നിശ്ചയിച്ചു. നീർച്ചാലുകൾ മലയിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നു, അവിടുന്ന് അവയെ താഴ്വരയിലേക്ക് തിരിച്ചു വിടുന്നു. വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു, കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു. ആകാശത്തിലെ പറവകൾ അവയ്ക്ക് സമീപം കൂടുകെട്ടി മരച്ചിലകളിലിരുന്ന് അവ പാട്ടുപാടി. മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു. അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു. അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു, മനുഷ്യന് ആഹാരമുണ്ടാക്കാൻ സസ്യങ്ങൾ കിളിർപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോജ്യമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയമായ തേജസ്സിനാൽ സകല സൃഷ്ടികളെയും ആനന്ദിപ്പിക്കുന്നവനും പ്രകാശത്തിന്റെ സൃഷ്ടാവും തന്റെ കരുണയാൽ ഇരുളിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നവനും അങ്ങാകുന്നു. ഞങ്ങളങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവ് ഭരണം നടത്തുന്നു, അവിടുന്ന് പ്രതാപം അണിഞ്ഞിരിക്കുന്നു, ശക്തി ധരിച്ച് അവിടുന്ന് പ്രബലനായിരിക്കുന്നു. നിത്യനായ മിശിഹായി, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവ് ഭരണം നടത്തുന്നു, അവിടുന്ന് പ്രതാപം അണിഞ്ഞിരിക്കുന്നു, ശക്തി ധരിച്ച് അവിടുന്ന് പ്രബലനായിരിക്കുന്നു. അങ്ങ് പ്രപഞ്ചം ഉറപ്പിച്ചു നിർത്തി, അതിന് ഇളക്കമുണ്ടാവുകയില്ല. അങ്ങയുടെ സിംഹാസനം ആദ്യം മുതൽ സുസ്ഥിരമായിരിക്കുന്നു. അങ്ങ് അനാദി മുതലുള്ള ദൈവമാണ്. കർത്താവേ, പ്രവാഹങ്ങൾ ഉയരുന്നു, നദികൾ ആരവമുയർത്തുന്നു, ശുദ്ധമായി പൊങ്ങിയൊഴുകുന്നു. പെരുവെള്ളത്തിന്റെ ആരവത്തെക്കാൾ കടലിലെ തിരമാലകൾ ശക്തമാണ്. കർത്താവ് ഉന്നതങ്ങളിൽ പ്രകീർത്തിക്കപ്പെടുന്നു, അങ്ങയുടെ അനുശാസനങ്ങൾ എത്രയോ വിശ്വസനീയം. കർത്താവേ, നിത്യകാലത്തോളം പരിശുദ്ധി അങ്ങയുടെ ഭവനത്തിന് ഉചിതമാകുന്നു. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ, പ്രഭാവമേറിയ ആകാശപരപ്പിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. തന്റെ ശക്തി പ്രഭാവത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, ഉന്നത മഹിമാവിനെ കുറിച്ച് അവിടുത്തെ പുകഴ്ത്തുവിൻ. കാഹളനാദത്താൽ അവിടുത്തെ സ്തുതിക്കുവിൻ, വീണകളാലും കിന്നരങ്ങളാലും അവിടുത്തെ പുകഴ്ത്തുവിൻ. തപ്പുകളാലും മദ്ദളങ്ങളാലും അവിടുത്തെ സ്തുതിക്കുവിൻ, കർണാനന്ദകരമായ കൈത്താളങ്ങളാൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. ആരവത്താലും ആർപ്പുവിളിയാലും അവിടുത്തെ സ്തുതിക്കുവിൻ, ജീവജാലങ്ങളെല്ലാം കർത്താവിനെ പുകഴ്ത്തട്ടെ. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു, സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ. എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രകാശമായ മിശിഹായി, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സത്യപ്രകാശവും പിതാവിന്റെ തേജസ്സുമായ മിശിഹായി, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നീ സ്വയം വെളിപ്പെടുത്തുകയും ഞങ്ങളിൽ നിന്നുള്ള ആദ്യ ഫലമായി ലോകത്തിൽ ഉദിക്കുകയും ചെയ്തു. ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. പുലരിപ്രഭയിൽ കർത്താവേ, സാമോദം നിന്ദാ സരിത, സൃഷ്ടിക്കകിലം രക്ഷകനാം നിൻ സ്തുതി ഗീതം പാടുന്നു. സകലേശാനിൻ കൃപയാലെ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ പാപപ്പൊറുതിയുമരുളണമേ, നന്മയിലൂടെ നയിക്കണമേ. ശരണം പൊലിയാതെ നാളും സുതരെ കാത്തരുളിടണമേ, ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടയ്ക്കരുതകിലേശ, നരവംശത്തിൻ വൈകല്യം അറിയും താതാ കനിയണമേ, അർഹത നോക്കാതെ വികലമായി പ്രതിസമ്മാനം നൽകണമേ. സ്നേഹവും ഐക്യവും അന്യോന്യം ശാന്തിയും ഇവിടെ വിതയ്ക്കണമേ, അജപാലനമൊരു കുറവന്യേ ഫലമേകാനിടയാകണമേ. ആരോഗ്യം നരനേകണമേ, സൗഖ്യം രോഗിക്കേകണമേ, മർദ്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സൃഷ്ടികളെല്ലാം അങ്ങയുടെ ആഗമനം കാത്തിരിക്കുന്നു. സ്വർഗമാകുന്ന ഓർസലത്ത് അങ്ങയുടെ വിശുദ്ധന്മാരോടുകൂടെ നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഇരുളല പോലെ അബദ്ധങ്ങൾ അവനിയെ മൂടി മറച്ചിടവേ, തിരുനാഥൻ തൻ ദിവ്യത മഞ്ഞിലുദിച്ചുൾ കുളിരേകി. ആദം മുതലീ നാളോളം ഇരവിൻ യാമസമം ലോകം പകൽ
മശിഹാനാഥൻ തന്നുദയം സുവിശേഷത്തിൻ ആരംഭം അരിയ വിമാന സമാനം താൻ ജോലികൾ തീർന്നൊരു സന്ധ്യ സമം ലോകാന്തത്തിൻ ദിനമണയും നിത്യരും അഖില പിതാക്കളുമാ ശരണം പാർത്തു കഴിച്ചെങ്കിൽ ദിവ്യോദയം ഒരു തുറമുഖമായി സാന്ത്വനം അവരിൽ വർഷിച്ചു പാപത്തിൻ കരമുസലത്തിൻ ആഹതിയേറ്റു തളർന്നവരിൽ നവലോകത്തിൻ ചിന്തകൾ ആശ്വാസത്തിൻ കുളിരേകി മാനവഗണമൊന്നായി വാഗ്ദാനത്താൽ ബന്ധിതമായി ആദരമാർന്നു പ്രതീക്ഷിപ്പോ വെളിപാടിന്ന വസുദിനത്തെ പ്രതിഫലമരുളും ഇതിനാളിൽ സമയം വന്നുടനെ തീടും അവനെ കാൺമതിനൊരുമയോടെ വേഗമൊരുങ്ങിറങ്ങിടുവിൻ ഭീകരമാം വിധി ദിവസത്തിൽ ശിക്ഷാവിധി ഒഴിവാക്കിയാൻ പരിമളമുതിരും സ്നേഹത്തിൻ തൈലം കയ്യിലെടുത്തീടാ വാഗ്ദാനം പോൽ സമ്മാനം കൈക്കൊള്ളുവതിനായി സാനന്ദം വ്യാപാരത്തിൽ മുഴുകിടാം ജീവൻ പിരിയും നാൾ വരെയും നമ്മളിഹത്തിൽ മരുവുമ്പോൾ വിശ്വാസം ശരണാദികളാൽ ചിന്ത നിയന്ത്രിതമാക്കിയിടാ സൗഭാഗ്യത്തിൽ ചെന്നണയാ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകുന്നു, അങ്ങയുടെ ആലയം പരിശുദ്ധമാകുന്നു. വചനത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലവും വിശുദ്ധീകരിക്കുന്ന അങ്ങയെ സ്വർഗീയരും ഭൗമികരും പരിശുദ്ധനെന്ന് പ്രകീർത്തിക്കുന്നു. സകലത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും. കർത്താവെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ അങ്ങ് പവിത്രീകരിക്കണമേ. ഞങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കണമേ. ഞങ്ങളുടെ കറകൾ കഴുകിക്കളയണമേ. ദൈവമായ അങ്ങേക്ക് യോഗ്യമായ വാസസ്ഥലങ്ങളും അങ്ങയുടെ സ്നേഹ ശുശ്രൂഷയ്ക്ക് അനുയോജ്യമായ ആലയങ്ങളുമാക്കി ഞങ്ങളെ മാറ്റണമേ. സകലത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാറി ഔസേപ്പിൻ്റെയും വിശുദ്ധ ശ്ലീഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തമാ ശ്ലീഹായുടെയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മൽപ്പാന്മാരുടെയും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെയും മറ്റ് സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും. കർത്താവെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ കൃപയാൽ തടവുകാർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പീഡിതർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും സമീപസ്ഥർക്ക് സന്തോഷവും ദൂരസ്ഥർക്ക് സംരക്ഷണവും നൽകണമേ. പാപികൾക്ക് മോചനവും അനുതാപികൾക്ക് പൊറുതിയും നീതിനിഷ്ഠർക്ക് പരിരക്ഷയും ദരിദ്രർക്ക് സഹായവും പ്രദാനം ചെയ്യണമേ. നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുന്നതിനും അകന്നുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനും മരിച്ചവരുടെ നല്ലതും സ്വീകാര്യവുമായ ഓർമ്മ നിലനിർത്തുന്നതിനും ഇടയാക്കണമേ. എല്ലാ സൃഷ്ടികൾക്കും നിന്റെ കരുണയും ദയയും നൽകണമേ. ഞങ്ങളുടെ വംശത്തിൻ്റെ പ്രത്യാശയായ മിശിഹായി, പാപികളും ബലഹീനരുമായ ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും സഹായവും കർത്താവായ നിനക്ക് പ്രീതികരവുമായവ നിന്റെ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.